മൃഗങ്ങളെ കശാപ്പ് ചെയ്യരുതെന്ന ഉത്തരവുമായി കർണാടക മൃഗസംരക്ഷണ വകുപ്പ്. കശാപ്പ് ചെയ്യുന്നതിന് മുൻപ് മൃഗങ്ങൾ അബോധാവസ്ഥയിലായിരിക്കണമെന്നാണ് സർക്കുലർ. ഹലാൽ ഭക്ഷണം നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് ഹിന്ദു സംഘടനകൾ രംഗത്തെത്തിയതിനിടെയാണ് പുതിയ ഉത്തരവ്. ഹലാൽ പ്രതിഷേധങ്ങളെ പിന്തുണച്ച് കർണാടക മന്ത്രി ശശികല ജോളി രംഗത്തെത്തിയിട്ടുണ്ട്. ഹിന്ദുത്വ സംഘടനകളുടെ ഹലാൽ നിരോധനാവശ്യം ന്യായമാണെന്ന് മന്ത്രി പ്രതികരിച്ചു. ഇതിനിടെ കർണാടകയിലെ കശാപ്പ് ശാലകളിലെ സൗകര്യങ്ങൾ മൃഗസംരക്ഷണ വകുപ്പ് പരിശോധിക്കുകയാണ്. ഹലാലിന്റെ പേരിൽ കർണാടകയിൽ സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നലെ ശിവമോഗിയിൽ ഹലാൽ ബോർഡുള്ള ഹോട്ടലിലാണ് അക്രമമുണ്ടായത്. ഹോട്ടലുടമയെ ബജ്രംഗദൾ പ്രവർത്തകർ മർദ്ദിച്ചു. ഹലാൽ ഭക്ഷണം വിളമ്പരുതെന്ന് പറഞ്ഞായിരുന്നു മർദ്ദനം. ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തിയവർക്കും മർദ്ദനമേറ്റു. കർണാടകയിൽ ഹലാൽ ഭക്ഷണത്തിനെതിരെ കഴിഞ്ഞ ദിവസം ബജ്രംഗദൾ പ്രവർത്തകർ ലഘുലേഖകൾ വിതരണം ചെയ്തിരുന്നു. ഹലാൽ ഹോട്ടലുകളിൽ നിന്നും കടകളിൽ നിന്നും സാധനങ്ങൾ വാങ്ങരുതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വീടുകൾ കയറി ബജ്രംഗദൾ പ്രവർത്തകർ ലഘുലേഖ വിതരണം ചെയ്തത്. ചിക്മംഗ്ലൂരുവിൽ ഹലാൽ ബോർഡുകളുള്ള ഹോട്ടലുകളിലേക്ക് ബജ്രംഗദൾ പ്രവർത്തകർ മാർച്ച് നടത്തി. ഹലാൽ ബോർഡുകൾ പ്രവർത്തകർ എടുത്തുമാറ്റി. അന്യായമെന്നും അംഗീകരിക്കാനാകില്ലെന്നും മുസ്ലിം സംഘടനകൾ പ്രതികരിച്ചു. വിഷയത്തിൽ സർക്കാർ ഇടപെട്ടില്ലെന്നും നിലപാട് തിരുത്തണമെന്നും ചൂണ്ടിക്കാട്ടി SDPI സംസ്ഥാന വ്യാപകമായി പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു. ഉഗാദി ആഘോഷങ്ങൾക്ക് ഹലാൽ മാംസം ബഹിഷ്കരിക്കണമെന്ന് ആഹ്വാനം ചെയ്ത് ഹിന്ദു സംഘടനകൾ നേരത്തെ രംഗത്തെത്തിയിരുന്നു. ക്ഷേത്രോത്സവങ്ങളിൽ മുസ്ലിം വ്യാപാരികളെ വിലക്കണമെന്നാവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് ഹലാൽ മാംസം ബഹിഷ്കരിക്കണമെന്ന് ഹിന്ദു സംഘടനകൾ ആവശ്യപ്പെട്ടത്. ഹിജാബ് വിഷയത്തിൽ ഹൈക്കോടതി വിധിക്കെതിരെ മുസ്ലിം സംഘടനകൾ രംഗത്തെത്തിയതിന് മറുപടിയായാണ് ഹലാൽ മാംസം ബഹിഷ്കരിക്കണമെന്ന് ഹിന്ദു സംഘടനകൾ ആവശ്യപ്പെട്ടതെന്ന് ആഭ്യന്തരമന്ത്രി അരഗ ജ്ഞാനേന്ദ്ര പറഞ്ഞു. ക്രമസമാധാന പ്രശ്നമുണ്ടായാൽ സർക്കാർ ഇടപെടുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കർണാടകയിലെ പുതുവർഷാഘോഷമായ ഉഗാദിക്ക് ചില ഹിന്ദു സമുദായങ്ങൾ മാംസം അർപ്പിച്ച് പൂജ നടത്താറുണ്ട്. ഇതിന് ഹലാൽ മാംസം ഉപയോഗിക്കരുതെന്നാണ് ഹിന്ദു സംഘടനകൾ ആവശ്യപ്പെട്ടത്. ഹലാൽ സാമ്പത്തിക ജിഹാദാണെന്ന് BJP ദേശീയ ജനറൽ സെക്രട്ടറി CT രവി ആരോപിച്ചിരുന്നു. രാജ്യം ചർച്ച ചെയ്ത ഹിജാബ് വിവാദത്തിന് പിന്നാലെ കർണാടകയിലെ ക്ഷേത്രോത്സവങ്ങളിൽ നിന്ന് മുസ്ലിം കച്ചവടക്കാരെ വിലക്കണമെന്നും ഹിന്ദു സംഘടനകൾ ആവശ്യപ്പെട്ടിരുന്നു. ഇതിനെതിരെ വിവിധ സംഘടനകൾ രംഗത്തെത്തിയിരുന്നു.